ഞാൻ 8 ലക്ഷം രൂപയാണ് അവിടെ കൊണ്ടുപോയി ഇട്ടിന്. ഭർത്താവിന് വിവാഹമോചിതയായ ജീവനാംശം കിട്ടിയ പൈസയാണ് അവിടെ ഇട്ടത്. അതും തങ്ങളെ വിശ്വസിച്ചിട്ടാണ് ഇട്ടത്. തങ്ങൾ പറഞ്ഞു ഞങ്ങളെ കമ്പനിക്ക് യാതൊരുവിധ നഷ്ടവും സംഭവിക്കില്ല, അതുകൊണ്ട് ഇങ്ങനെ ധൈര്യമായിട്ട് കൊണ്ടുപോയി ഇട്ടോ. അങ്ങനെ ഇയാളെ വിശ്വസിച്ചിട്ടാണ് ഞാൻ അവിടെ ഇട്ടത്. ഞങ്ങൾക്ക് വീട്ടുവാടക കൊടുക്കാനും കുട്ടികളെ പോറ്റാനൊന്നും പറ്റുന്നില്ല. 10 മാസമല്ല കഴിഞ്ഞ്, ഇപ്പം നമുക്ക് ലാഭമൊന്നും കിട്ടാതെ. ഇപ്പം ലാഭമില്ല, മുതലും ഇല്ല. ഇപ്പം ഞങ്ങൾ ആകെ കഷ്ടത്തിലാണുള്ളത്. ഇപ്പം ഇവർ പറയുന്നത് 6 മാസം, 6 മാസം വരെ ഞമ്മ എങ്ങനെ നിൽക്കും? ഇപ്പം 6 മാസം ഇപ്പം കൊടുക്കുന്നെന്ത് ഉറപ്പ്? നസീമ, അതായത് ഭർത്താവിൽ നിന്ന് കിട്ടിയ ജീവനാംശ തുക ഈ കമ്പനിയിലേക്ക് നിക്ഷേപിക്കുകയായിരുന്നു. പ്രതിമാസ വരുമാനം കൊണ്ട് വാടക കൊടുത്ത് ജീവിക്കണം, മറ്റ് നിവൃത്തിയില്ലാത്തത് കൊണ്ട് പൂക്കോയെ തങ്ങളുടെ വാക്ക് വിശ്വസിച്ചാണ് പണം ഇട്ടത്. ഇപ്പോൾ മുതലുമില്ല, അവസാനം 6 മാസത്തെ കാത്തിരിപ്പെന്നുള്ള പാർട്ടിയുടെ വാഗ്ദാനവും. ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ഇപ്പം ലീഗിൻ്റെ അവർ ഇപ്പോൾ 2 മാസം കൂട്ടി കൊടുക്കാൻ എഴുതി. ഞമ്മ ഇതുവരെ അയാൾ 4 മാസം എന്ന് പറഞ്ഞു. ഇപ്പോൾ അവ ഇപ്പോൾ 2 മാസം കൂട്ടി കൊടുക്കാൻ, അതിൽ വല്ലാതെ പ്രയാസം വിഷമമുണ്ട്. ഇപ്പം ഞങ്ങൾ അതിനിപ്പോൾ എന്തോ ഉറപ്പ് ഇപ്പോൾ അവർക്കില്ലത്. ഇപ്പോൾ ലീഗാർ ഇപ്പോൾ ലീഗിൻ്റെ അവർ പറയുന്നു ഈ 6 മാസം കഴിഞ്ഞിട്ട് കൊടുക്കുന്നു. അത് ഉറപ്പില്ലല്ലോ. ഞങ്ങൾ എന്ത് ഇനി കാത്തു നിൽക്കേണ്ടത്? ഇനി കിട്ടുമോ ഇല്ലയോ ഒന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ആകെ കിട്ടുന്ന വരുമാനമാണ് ഞങ്ങൾക്ക് ഈ മാസത്തിൽ കിട്ടുന്ന 8000 രൂപ. ഇപ്പം 1 കൊല്ലമായി ഇവർ തരാത്തത്, 1 കൊല്ലമാവാനായി. ഇപ്പോൾ ഇനിയും 6 മാസം വരെ കാത്തു നിൽക്കുമ്പോൾ വല്ലാതൊരു പ്രയാസമല്ലേ? ഞങ്ങൾ എന്ത് ചെയ്യണമെന്നും ഞങ്ങൾക്കറിയുന്നില്ല. എനിക്ക് 2 പെൺകുട്ടികളാണ്. ഇപ്പം ജീവിതം തന്നെ ആകെ വയ്യാതാരായിട്ടാണ് ഉള്ളത്. ഈ ഭർത്താവിൽ നിന്ന് കിട്ടിയ ജീവനാംശം 8 ലക്ഷം രൂപ അതേപോലെ ഈ കമ്പനിയിൽ നിക്ഷേപിക്കുകയായിരുന്നു. നസീമ, എന്ത് ഉറപ്പാണ്, എന്ത് രേഖയാണ് നിങ്ങൾക്ക് ഇതിന് നൽകിയിട്ടുള്ളത്? അതെ, ഞാൻ ആകെ അവർ തന്ന രേഖ തന്നെ ആ 100 രൂപേൻ്റെ മുദ്രക്കള്ളാസും, പിന്നെ അവർ ലാഭം മണിക്കുന്ന ഒരു കാരടും, ആകെയുള്ള തെളിവ് അതാണ് ഞങ്ങൾക്ക് അവർ തന്നത്. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ ഒരു തട്ട് ഒരു ഇതും പൊട്ടലൊന്നും പൊട്ടിയൊന്നും ഇല്ല, ഇത് നേരാമണ്ണം മുന്നോട്ട് പോകുന്ന ഒരു ജ്വല്ലറിയാന്നെല്ലാം പറഞ്ഞിട്ട് തങ്ങളെ വിശ്വസിച്ചിട്ടതാണ്. അങ്ങനെ നിരന്തരം അവർ ഫോൺ ചെയ്തിട്ട് ഞങ്ങളോട് പറഞ്ഞതെന്ന് ഇവിടെ തന്നെ ഇട്ടോ അങ്ങനെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവരെ ചതിയിൽ വീണത് തന്നെ. ഇങ്ങനെ ഒരു പിന്നെ കമ്പനി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ 4 ജ്വല്ലറി, ഇപ്പോൾ അവരെ അജ്മാനിലെ ഒരു ജ്വല്ലറി, ഇവിടെ 3 ജ്വല്ലറി, അങ്ങനെ 4 ഒരുമിച്ചിട്ട് പൊട്ടൂലല്ലോ ഈ ജ്വല്ലറി. അങ്ങനെ ഒരുപാട് സ്വർണ്ണം ഉണ്ടാവില്ല. ഇപ്പോൾ ഇവർ അതൊരു പെട്ടെന്ന് ഇവർ എല്ലാവരും കൂടിയിട്ട് പിന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടിയെന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്തായാലും വിശ്വസിക്കൂല. അല്ല, സ്വർണത്തിന് എന്തായാലും നിങ്ങളൊക്കെ പണം ഇട്ടതിനെക്കാട്ടിലും വില ഇരട്ടിയായിട്ടേ ഉള്ളൂ. ഒരുമിച്ച് പൊട്ടോ? അതെ, അങ്ങനെ അവർക്ക് ഒരു നഷ്ടവും അതിൽ സംഭവിച്ചിട്ട അവരിങ്ങനെ വെറുതെ പറയുന്നതാണ്. അതിൽ ഒരുപാട് ചതിയും വഞ്ചന എല്ലാം ഉണ്ട്. അത് നിയമത്തിന്റെ മുന്നിൽ തന്നെ കൊണ്ടുവരണം. പരാതി പറയാതെ ഈ തട്ടിപ്പിന് വിധേയരായ ഒരുപാട് പേരുമുണ്ടോ? ഒരുപാട് പേരുണ്ട് പരാതി കൊടുത്തിട്ട്. അല്ല, പരാതി കൊടുക്കാത്തവരും ഒരുപാട് പേരുണ്ട്. കാരണം എല്ലാവരും പരാതിയുമായി ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. അതെ, ഇല്ല, വന്നിട്ടില്ല. അങ്ങനെ ഒരു ആക്ഷൻ കമ്മിറ്റി നിർമ്മിച്ചിട്ടുണ്ട് ഇവര്. അവർ ആക്ഷൻ കമ്മിറ്റി എന്തെങ്കിലും ഒരു പ്രതിനിധി കാണുന്നിട്ട് ചില ആൾ നിൽക്കുന്നു. ഞങ്ങളെല്ലാം പിന്നെ നിയമപരമായിട്ട് കിട്ടി ഞങ്ങളെ പൈസക്കെല്ലാം തെളിവുള്ളതുകൊണ്ട് ഞാൻ കേസ് മുഖാന്തരം തന്നെ പോയതാണ്. പരാതി കൊടുക്കാതെ അവരെ എന്തെങ്കിലും കാരണം ഉണ്ടാവുമായിരിക്കും. അവർക്ക് എന്ത് കാരണമെന്ന് ഞങ്ങൾക്കറിയില്ല. പരാതി കൊടുക്കാത്തത്